ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. സംസ്ഥാനത്ത് ഔദ്യോഗിക കണക്കിൽപ്പെടാത്ത കോവിഡ് മരണങ്ങൾ ഉണ്ടെന്ന രേഖ ഉയർത്തി പ്രതിപക്ഷം ഇന്ന് രംഗത്ത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ കണക്കും സർക്കാർ കണക്കും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന രേഖകളാണ് പുറത്തുവിട്ടത്. 7316 മരണങ്ങളാണ് സർക്കാർ കണക്കിൽപ്പെടാത്തത്. സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇന്നലെ വരെയുള്ള കോവിഡ് മരണം 16170 ഇൻഫർമേഷൻ കേരള മിഷന്റെ കണക്ക് പ്രകാരം ഈ മാസം 23 വരെ 23486 പേർ മരിച്ചുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അലമീൻ, കോവിഡ് മരണക്കണക്കിനെ ചുറ്റിയുള്ള വാഗ്വാദങ്ങൾ ഒരുപാട് നിയമസഭയ്ക്ക് പുറത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് സഭയ്ക്കുള്ളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ തന്നെ മറ്റൊരു രേഖ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം വരുമ്പോൾ അതിന്റെ ഗൗരവം കൂടുകയല്ലേ? നേരത്തെ തന്നെ കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് സഹായധനം പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് മരണ മാനദണ്ഡങ്ങൾ, നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിലെ പാളിച്ചകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിലും ഈ വിഷയത്തിൽ സഭാതലം വളരെയേറെ പ്രക്ഷുബ്ധമായിരുന്നു. സർക്കാരിൻ്റെ കണക്കിൽ പല മരണക്കണക്കുകളും പെടാതെ പോകുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഇന്നിപ്പോൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള ഇൻഫർമേഷൻ മിഷൻ പുറത്തുവിട്ട കണക്കാണ്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ മിഷൻ പുറത്തുവിട്ടിരിക്കുന്നത് പ്രകാരമുള്ള മരണക്കണക്ക് 2020 ജനുവരി മുതൽ ഈ മാസം 23 വരെ 23486 മരണങ്ങൾ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേരള ഇൻഫർമേഷൻ മിഷന്റെ കണക്ക്. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകിയ കണക്കുകൾ വെച്ചുള്ള ഒരു വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെ വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 16170 മരണങ്ങളാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചുണ്ടായിട്ടുള്ളത്. 7316 മരണങ്ങൾ കണക്കിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വിഷയം ഉൾപ്പെടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കും, ഈ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. ശരി അലമീൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിനായി നിയമസഭയിലെ മീഡിയ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും കോവിഡ് മരണക്കണക്കിൽ നിയമസഭയ്ക്ക് പുറത്തുന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയ്ക്കകത്തുന്നയിക്കുകയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ കണക്കുകളിലെ വൈരുദ്ധ്യം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി കൂടുതലായി കോവിഡ് പ്രതിരോധം, ഒപ്പം കോവിഡ് മരണക്കണക്കുകളിലെ ഈ ഒരു ഒളിച്ചുകളി, അതിൽ പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇൻഫർമേഷൻ കേരള മിഷനും സർക്കാരും പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ അന്തരമുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലേക്ക് തത്സമയം പോകാം. പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. മഹാമാരിയും അതിനെ തുടർന്ന് വന്ന ലോക്ക്ഡൗണും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിലും വൈവിധ്യമാർന്ന മേഖലകളിലും ഉണ്ടാക്കിയ ആഘാതം, അതിനെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ ജനങ്ങൾ, പല മേഖലകളിലെയും ജനങ്ങൾ ദുരിതവും കണ്ണുനീരും കഷ്ടപ്പാടുമായി കഴിയുമ്പോൾ ഇത് സഭ നിർത്തിവെച്ച് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പോലും മുമ്പോട്ട് വയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അനാവശ്യമായി പ്രകോപിതനാവുകയാണ്. ഞങ്ങൾ വെച്ചത് ഒരു പഠനം നടത്തിയിട്ടാണ് വെച്ചത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം, ഉൽപാദന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം, സർവീസ് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം, ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അസംഘടിത തൊഴിലാളികളെയും ദിവസവേതനക്കാരെയുമായ പാവപ്പെട്ട ആളുകളെയാണ്. ചെറുകിട വ്യവസായ മേഖലകൾ പൂർണ്ണമായി തകർന്നു. 50% സ്ഥാപനങ്ങൾ പോലും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഭീമമായ തൊഴിൽ നഷ്ടം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നു. ഗതാഗത മേഖല മരവിച്ചുപോയി. മത്സ്യബന്ധന മേഖല തകർന്നു. കാർഷിക മേഖല തകർന്നു. അപ്പോൾ എല്ലാ സെക്ടറിലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ. ഗവൺമെൻറ് രണ്ട് സമീപനമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പൊരു സമീപനം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സമീപനം. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ബാങ്കുകളുടെ യോഗം വിളിച്ചുകൂട്ടി മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ബാങ്കുകളുടെ, സഹകരണ ബാങ്കുകളുടെ, കുടുംബശ്രീ ലോണിൻ്റെ, NBFCകളുടെ, അതുപോലെ വെട്ടിപ്പലിശക്കാരുടെ പല ലോണുകൾക്കും. കണക്കുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷം പ്രതിരോധം കടുപ്പിക്കുകയാണ്. പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഇനി സർക്കാരിന്റെ മറുപടിയാണ് അറിയേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. കോവിഡിനെ തുടർന്ന് സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും നീങ്ങുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് സംബന്ധിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓണത്തിനും കിറ്റ് മുടക്കില്ലെന്ന് വ്യക്തമാക്കി. നിയന്ത്രണങ്ങളെ പരിഹസിക്കുന്ന പ്രതിപക്ഷ നിലപാട് പരിതാപകരമെന്ന് മുഖ്യമന്ത്രിയും അണികളുടെ ദൈവമാണെങ്കിലും വിമർശിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു.
കോവിഡ് നിയന്ത്രിക്കുന്നതിലെ പരാജയവും സർക്കാരിന്റെ അശാസ്ത്രീയ നിയന്ത്രണങ്ങളും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. കിറ്റ് മാത്രം കൊടുത്താൽ പോരാ, ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈന് വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ ഈ എക്കണോമി ശരിയാവോ? ലോകത്ത് ഏറ്റവും മോശമാണ് കേരളമെന്ന് ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭക്ഷണമോ മരുന്നോ കിട്ടാത്ത സാഹചര്യമില്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല, ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഓണത്തിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓണത്തിന് നല്ല ഒന്നാന്തരം ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കും. അത് ഈ സർക്കാരിന്റെ ദയവാണ്. ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ലെന്ന് വ്യക്തമാക്കി. എല്ലാം അഴിച്ചുവിടാനായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കടകൾ തുറക്കണമെന്ന ആഗ്രഹമുണ്ടാവും, എല്ലാം തുറന്നു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു പൊതു നിയന്ത്രണം, അതിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാകൂ എന്നത് നമുക്ക് തിരിച്ചറിയാനാവണം. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനുള്ള കണ്ണും കാതും വേണമെന്നും സർക്കാരിനത് നഷ്ടപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ്. ജനവിധി എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമായി. 4 ജില്ലകളിൽ ഇന്ന് വാക്സിനേഷൻ ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വാക്സിൻ ലഭിക്കുന്നതുവരെ സർക്കാർ കേന്ദ്രങ്ങളിൽ വിതരണം ഉണ്ടാകില്ല. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ ഇന്ന് വാക്സിനേഷൻ നടന്നില്ല. കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കോവാക്സിൻ മാത്രമാണുള്ളത്. മറ്റു ജില്ലകളിൽ ശേഷിക്കുന്ന ഡോസ് വാക്സിൻ കൂടി നൽകിയാൽ വരും ദിവസങ്ങളിൽ വാക്സിൻ വിതരണം നിലയ്ക്കും. സംസ്ഥാനത്തിന്റെ അവസ്ഥ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വാക്സിൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണമായും സംസ്ഥാനത്ത് വാക്സിൻ വിതരണം മുടങ്ങിയേക്കും. മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് പോലും ഇനിയും വാക്സിൻ പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത മാസം 60 ലക്ഷം ഡോസ് വാക്സിനാണ് സംസ്ഥാനത്ത് ആവശ്യമായി വരുന്നത്. 45 വയസ്സിന് മുകളിലുള്ളവരിൽ 76% ആളുകൾക്ക് ആദ്യ ഡോസ് വാക്സിനും 35% ആളുകൾക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. മുട്ടിൽ മരമുറിക്കൽ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് കോടതി വിമർശിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നതിന്റെ തെളിവാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രതികൾക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് തിങ്കളാഴ്ചയ്ക്കകം സർക്കാർ അറിയിക്കണമെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം. ശ്രീകാന്ത്, പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണെന്ന് കൃത്യമായി കോടതി പറഞ്ഞു വെക്കുമ്പോൾ മുട്ടിൽ മരമുറിക്കൽ കേസിൽ സർക്കാരിനെ ഏൽക്കുന്ന വലിയൊരു തിരിച്ചടി തന്നെയല്ലേ കോടതിയിൽ? സുജയ, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. തൃശൂർ സ്വദേശി CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് വിമർശനം ഉണ്ടായത്. കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത്, ഇതുവരെ അറസ്റ്റ് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്, അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അറസ്റ്റ് വൈകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. വിലപിടിപ്പുള്ള മരങ്ങളാണ് മുറിച്ചു കടത്തപ്പെട്ടതെന്നും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണെന്നും ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കോവിഡ് മൂലമാണ് അറസ്റ്റ് വൈകുന്നതെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദത്തെ കോടതി തള്ളുകയാണ് ഉണ്ടായത്. അറസ്റ്റിന് കോവിഡിനെ കൂട്ടുപിടിക്കേണ്ട എന്നുള്ളതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത്. 300-ലധികം മരങ്ങളാണ് നഷ്ടമായത്. ഇതൊന്നും തന്നെ നട്ടത് ഈ കർഷകരല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. മോഷണം തന്നെയാണ് ഈ മരങ്ങൾ നഷ്ടപ്പെട്ടതിലൂടെ നടന്നത് എന്ന് വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. പ്രതികൾ ചെയ്ത കുറ്റങ്ങൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് കുറ്റകൃത്യം നടന്നതായും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാമെന്നും AG ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിങ്കളാഴ്ചക്കകം മറുപടി അറിയിക്കണമെന്നാണ് കോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അന്നെന്തായാലും മുദ്രവെച്ച കവറിൽ സംസ്ഥാന സർക്കാർ ഈ മറുപടി നൽകും. ശേഷം മാത്രമേ CBI അന്വേഷണം വേണമോ അതോ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമോ എന്ന കാര്യത്തിൽ കോടതി ഉത്തരവിറക്കുക.
കോവിഡ് അറസ്റ്റിന് തടസ്സമല്ലെന്ന് കൃത്യമായി ഹൈക്കോടതി പറയുമ്പോൾ സർക്കാരിന് നടപടിയെടുത്തേ മതിയാകൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് പുറത്തുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, എറണാകുളം പിറവം ഇലഞ്ഞിയിൽ വൻ കള്ളനോട്ട് മാഫിയയുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. അവരെ പിടികൂടിയിരിക്കുന്നു. 7,57,000 രൂപയുടെ കള്ളനോട്ടും പിടിച്ചെടുത്തു. നോട്ട് നിർമ്മിച്ചിരുന്ന 5 പേരെ കസ്റ്റഡിയിലെടുത്തു. വീട് വാടകയ്ക്കെടുത്തായിരുന്നു കള്ളനോട്ട് നിർമ്മാണം. ഇഡിയും ഐബിയും കസ്റ്റംസും എടിഎസും ചേർന്ന് നടത്തുന്ന റെയ്ഡ് പുരോഗമിക്കുകയാണ്. ടോം കുര്യാക്കോസ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. ടോം കുര്യാക്കോസ്, റെയ്ഡ് നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ഇടപാട് നടക്കുന്നു എന്ന് മാത്രമല്ല, അതിനായുള്ള ഒരു കേന്ദ്രം എത്ര കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നുവെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലഞ്ഞിക്ക് പിറവം ഇലഞ്ഞിക്ക് സമീപമുള്ള ഈ കള്ളനോട്ട് ഇന്ന് പിടിച്ചെടുത്ത ഈ വീട്ടിലാണ്. ഈ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ഐ ബിയും കസ്റ്റംസും എടിഎസും ചേർന്ന സംഘം ഇന്ന് ഇരച്ചു കയറി റെയ്ഡ് നടത്തിയത്. ഇപ്പോൾ ഇതുവരെയും 6 പേർ ഈ കസ്റ്റഡിയിൽ ഐ ബിയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് വിവരം. ഐ ബിക്ക് പുറമെ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോലീസും എടിഎസും ഇപ്പോൾ ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട്. ആലുവ റൂറൽ എസ് പി കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ റെയ്ഡിനൊപ്പം പങ്കെടുക്കുന്നത്. അതോടൊപ്പം ഇതിന് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഇലഞ്ഞിയിലുള്ള ഇലഞ്ഞിയിലുള്ള ഒരു മാർക്കറ്റിലെ ഒരു കടയിൽ ഇവർ കള്ളനോട്ട് നൽകി. അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി തന്നെ ഐ ബി സംഘം ഈ വീട് വളഞ്ഞിരുന്നു. പക്ഷേ ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു വീടാണ്. നമുക്ക് കാണാൻ കഴിയും സമീപത്തൊന്നും മറ്റ് വീടുകളില്ല. വളരെ ഒറ്റപ്പെട്ട 200 മീറ്ററോളം പരിധിയിൽ മറ്റ് വീടുകളില്ലാത്ത വളരെ വിജനമായിട്ടുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വിവരങ്ങൾ പുറംലോകം അറിഞ്ഞിരുന്നില്ല. 9 മാസം മുൻപാണ് പത്തനംതിട്ട, തൃശൂർ, വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള 6 പേർ ഈ വീട്ടിൽ വാടകയ്ക്കെത്തിയത്. സീരിയൽ ഷൂട്ടിംഗ് എന്ന പേരിലായിരുന്നു ഇവർ വാടകയ്ക്കെത്തിയത്. അതിനുശേഷം ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും സമീപവാസികൾക്കില്ല. ഇവർ നൽകിയ വിവരം ഇതായിരുന്നു. പത്തനംതിട്ട സ്വദേശികളാണ്, പത്തനംതിട്ട റാന്നി സ്വദേശികളാണ് തങ്ങളെന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ ഈ സമീപത്ത് ഈ വാടകയ്ക്ക് താമസിക്കാൻ ഇപ്പോൾ നൽകിയത്. പക്ഷേ സീരിയൽ ഷൂട്ടിംഗ് എന്നതുകൊണ്ട് തന്നെ മറ്റാരും മറ്റ് സംശയങ്ങൾ ഉന്നയിച്ചില്ല. പക്ഷെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടയിൽ നൽകിയ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഐ ബിയുടെ പരിശോധന. ഇപ്പോൾ 7,57,000 രൂപ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. 11 മണിക്കൂറായി ഇവിടുത്തെ റെയ്ഡ് തുടരുകയാണ്. 15 ലക്ഷത്തോളം രൂപ പുറത്ത് കടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഇവരെ കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ദുരൂഹത നേരത്തെ തോന്നിയിട്ടുണ്ടോ? സംശയം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്ര കൂടുതലായിട്ടുള്ള അറിയില്ല. കാരണം ഞാൻ കൂടുതൽ സമയത്തും ബാംഗ്ലൂരാണ്. ഇവിടെ ഒരു പ്രാവശ്യം എൻ്റെ പറമ്പാണ്, ഇത് എൻ്റെ ചേട്ടൻ കൊടുത്ത വീടാണിത്. അത് മേടിച്ചിരിക്കുന്നത് എൻ്റെ റിലേഷനിൽപ്പെട്ട ആളാണ്. അപ്പം അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പം സാധാരണ വാടകക്കാരെ കാണും, അല്ലെങ്കിൽ ആൾക്കാർ പുറത്തു ഇങ്ങോട്ട് നടക്കുമ്പം 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരോട് ഞാൻ ചോദിച്ച സൗഹൃദമായിരുന്നത് എവിടെയാണ് വീട്, എവിടെ നിന്നാണ് നിങ്ങൾ വന്നേക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പത്തനംതിട്ട ഇതുപോലെ മാവേലിക്കരയിൽ നിന്നാണ്, ഏകദേശം ഭാഗത്തു നിന്നാണ്. അവർ കോൺട്രാക്ട് വർക്കാണ് കോട്ടയത്ത്. അതുപോലെ തന്നെ സംശയം ഇവരുടെ അങ്ങനെ അവരെ കണ്ടാലൊന്നും അങ്ങനെ സംശയപ്പെടുന്ന ഒരു രീതിയിലോ ഭാവത്തിലുള്ളവരല്ല കണ്ടാൽ. സാധാരണ നല്ല രൂപത്തിലും നല്ലവരായിരുന്നു കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ബാക്കി എങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? പുറത്തു വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ രാവിലെ ഇവിടുന്ന് എൻ്റെ അടുത്തുള്ള വീട്ടിൽ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ തറവാട് ഇത് ചേട്ടൻ പറഞ്ഞത് വീടാണ്. തറവാട്ടിൽ നിന്ന് ഞാൻ ആൾ പറഞ്ഞു റെയ്ഡ് നടക്കുവാണ് ചേട്ടായുടെ വീടിൻ്റെ അവിടെ എന്ന്. ഇത് തന്നെയാണ് സുജ, കാരണം ഈ സമീപത്ത് താമസിക്കുന്നവർക്കൊന്നും ഇവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 4 യുവാക്കളും 2 മധ്യവയസ്കരുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്, വാടകയ്ക്കെത്തിരുന്നത്. ഒരു പത്തനംതിട്ട റാന്നി സ്വദേശിയായിട്ടുള്ള മധുസൂദനാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലുള്ള വണ്ടിപ്പെരിയാർ, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഒരു സുനിൽ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇവർ ഈ വീടിനകത്ത് നിന്ന് ഇപ്പോൾ പരിശോധനയിലേക്ക് ഈ കസ്റ്റംസിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഐ ബിയുടെയും റെയ്ഡില് പ്രിന്റർ, ഈ നോട്ട് അച്ചടിക്കുന്ന പ്രിന്റർ, അതോടൊപ്പം തന്നെ 7,57,000 രൂപ മഷി പേപ്പറുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും വീടിനകത്ത് തുടരുകയാണ്. സുജയ, ശരി, ടോം കുര്യാക്കോസ് അവിടെ തന്നെ തുടരുക. ഈ ഒരു കള്ളനോട്ട് നിർമ്മാണ കേന്ദ്രത്തിന്റെ യഥാർത്ഥ സൂത്രധാരർ ഈ അവിടെ ഉണ്ടായിരുന്ന 4 പേർ മാത്രമാണോ, അവരിൽ ഒതുങ്ങുമോ അന്വേഷണം, അതോ ഇതിന് പിന്നിൽ വേറെയും സംഘങ്ങളുണ്ടോ, ഇവർക്ക് മറ്റ് ഇത്തരമുള്ള കേന്ദ്രങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ടോം കുര്യാക്കോസ് ആണ് കള്ളനോട്ട് നിർമ്മിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ പിറവത്തു നിന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂർ MP മേൽ കുറ്റം ചുമത്തണോ എന്നതിൽ വിധി പറയുന്നത് ഡൽഹി റോസ് അവന്യൂ കോടതി വീണ്ടും മാറ്റി. ഓഗസ്റ്റ് 18
രാവിലെ 11 മണിക്കായിരിക്കും വിധി പ്രഖ്യാപനം. ഇത് 3ാം തവണയാണ് വിധി പ്രഖ്യാപനം കോടതി മാറ്റിവെക്കുന്നത്. ശശി തരൂരിനുമേൽ ആത്മഹത്യാ പ്രേരണയ്ക്കോ കൊലപാതകത്തിനോ കുറ്റം ചുമത്തണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എം പി പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. എം പി പ്രദീപ് കുമാർ 10:30 കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നു. അതിനുശേഷം പിന്നീട് വിധി പറയാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. തുടർച്ചയായി ഈ ഒരു വിധി പ്രഖ്യാപനം മാറ്റുന്നതിന് പിന്നിലും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, എന്താണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, ഇന്നിപ്പോൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി വളരെ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് മാസം 18-ാം തീയതി 11 മണിക്ക് ഈ കേസിൽ വിധി പറയും. അതായത് ശശി തരൂരിന് മേൽ കുറ്റം ചുമത്തണമോ എന്നതിൽ വളരെ കൃത്യമായ വിധി പറയാം എന്നാണ് ഈ ജഡ്ജി ഗീതാഞ്ജലി ഗോയൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ 3ാം തവണയാണ് ഈ കേസിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത്. നേരത്തെ 2 തവണയും പല കാരണങ്ങൾ കൊണ്ട്, അതായത് കോവിഡ് അടക്കം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ച ഉടൻ തന്നെ തങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞപ്പോൾ അതും ഈ ഓഗസ്റ്റ് 18-ന് മുൻപ് ഡൽഹി പോലീസിന് എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ സമർപ്പിക്കാം എന്നൊരു കാര്യം കൂടി ഈ ജഡ്ജി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണയോ അതല്ലെങ്കിൽ കൊലപാതക കുറ്റമോ ഈ ശശിധരന് മേൽ ചുമത്തണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങളാണ് ഡൽഹി പോലീസ് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. കാരണം ഈ സുനന്ദ പുഷ്കറുടെ മരണം അത് ഈ വിഷം ഉള്ളിൽ കുത്തിവെച്ച് ഉണ്ടായ ഒരു മരണമാണെന്ന് വരെ ഡൽഹി പോലീസ് ആരോപിക്കുകയുണ്ടായി. എന്നാൽ തനിക്കെതിരെ തെളിവുകളില്ലെന്നാണ് ശശി തരൂരിൻ്റെ വാദമുഖങ്ങൾ. അത് അദ്ദേഹം അവിടെ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ വാദമുഖങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഈ വിധി പറയാനും മാറ്റിയിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ 3ാം തവണയും വിധി പ്രഖ്യാപനം മാറ്റിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 18-ന് 11 മണിക്ക് തന്നെ വിധി പറയാമെന്നാണ് ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജി ഗീതാഞ്ജലി ഗോയലാണ് ഈ കേസ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ പരിഗണിക്കുന്നത്. 18-ാം തീയതിയിലേക്ക് വീണ്ടും നീളുന്നു വിധി പ്രഖ്യാപനം. ₹110 കോടി ക്രമക്കേട് നടന്നതായി ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ മലപ്പുറം AR നഗർ സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ക്രമക്കേട് കണ്ടെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നുമില്ല. യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തിരിമറിയാകും മലപ്പുറത്തേതെന്ന് മുൻ ജീവനക്കാരൻ 24നോട് വെളിപ്പെടുത്തി. ഇതിനിടെ ഓഡിറ്റിലൂടെ ക്രമക്കേട് കണ്ടെത്തിയ ഓഡിറ്ററെ ഭരണസമിതി ഭീഷണിപ്പെടുത്തിയതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ വിശദാംശങ്ങളും 24ന് കിട്ടി. പണമിടപാടിൽ ക്രമക്കേടുണ്ടെന്ന ഓഡിറ്ററുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ബാങ്കിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. നോട്ട് നിരോധന കാലത്തും വലിയ തോതിൽ അനധികൃത പണമിടപാടുകൾ ബാങ്കിൽ നടന്നതായും ഉദ്യോഗസ്ഥർക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടിരുന്നു. 2018 തന്നെ ഇതേ ബാങ്കിൽ ബിനാമി നിക്ഷേപങ്ങളും ഇടപാടുകളും നടന്നതായി സഹകരണ വകുപ്പിന്റെ പരിശോധനയിലും വ്യക്തമായിരുന്നു. അന്നത്തെ ബാങ്ക് സെക്രട്ടറിയായിരുന്ന VK ഹരികുമാർ പണാപഹരണം നടത്തിയെന്ന് പലതവണ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയെങ്കിലും ഭരണസമിതി ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണുണ്ടായത്. ഇതിനിടെ മോനുശ്രി, അമ്മുശ്രീ എന്നിങ്ങനെ 2 വ്യാജപ്പേരുകളിലുണ്ടാക്കിയ അക്കൗണ്ടുകളിലൂടെയും ഇതേ ഉദ്യോഗസ്ഥൻ 17 കോടിയോളം രൂപയുടെ വഴിവിട്ട ഇടപാട് നടത്തിയതായും സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ 2 പേർ മേൽപ്പറഞ്ഞ വിലാസത്തിലില്ലെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഹൈക്കോടതിയും ബിനാമി അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാട് ശരിവെച്ചു. അതായത് ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആളുകൾ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറിയും റെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരാൾ ബലിയാടായാലും, ഇപ്പം ഞാൻ ബലിയാടായാലും പ്രശ്നമല്ല, പക്ഷേ ഹരികുമാർ ബലിയാടായാൽ മൊത്തം ബാങ്കിൻ്റെ കാര്യങ്ങൾ മൊത്തം അന്വേഷണം വരും. ഇതിപ്പോൾ ഞാനാവുമ്പോൾ ഒരു ബ്രാഞ്ചിൽ കുറച്ച് കാര്യങ്ങളേ വരുള്ളൂ, അത് തന്നെ ഒതുക്കാൻ അദ്ദേഹത്തിന് അറിയാം. മുസ്ലിം ലീഗ് നേതാവിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ക്രമക്കേട് നടക്കുമ്പോൾ ചുമതലക്കാരനായിരുന്നത് CPIM ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത ബന്ധു VK ഹരികുമാർ. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന് രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് മുൻ ജീവനക്കാർ പറയുന്നത്. 31/5/2019 റിട്ടയർ ചെയ്ത ബാങ്ക് സെക്രട്ടറി VK ഹരികുമാറിനെ ഭരണസമിതി A-ക്ലാസ് മെമ്പറാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കിയതിലും ദുരൂഹതകളുണ്ടെന്നാണ് ആരോപണം. ജില്ലയിലെ പല പ്രമുഖർക്കും ബാങ്കിൽ അനധികൃത നിക്ഷേപമുണ്ടെന്നും ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയ ഓഡിറ്ററുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഭരണസമിതിക്കെതിരെ തിരൂരങ്ങാടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്രമക്കേട് കണ്ടെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്ക് ജീവനക്കാർക്കും ഭരണസമിതിക്കുമെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭരണ പ്രതിപക്ഷ തലത്തിലെ ഉന്നത സ്വാധീനമാണ് നടപടി വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, തിരൂർ.
ഇനി കരുവന്നൂരിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. വ്യാജ വായ്പാ രേഖകൾ പരിശോധിക്കാൻ പ്രത്യേക ലോക്കർ ഉള്ളതായി കണ്ടെത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വിവിധ ബാങ്കുകളിൽ പ്രതികൾക്ക് 7+ അക്കൌണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പിൽ സംഘടനാപരമായ നടപടി മുതിർന്ന നേതാക്കളിലേക്കും എത്തുമെന്നുള്ള സൂചനയും വരുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണ സംഘം പ്രതികളുടെ വീടുകളിലും ബാങ്കിലും പരിശോധന നടത്തിയിരുന്നു. ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ വ്യാജ വായ്പാ രേഖകൾ സൂക്ഷിച്ച പ്രത്യേക ലോക്കർ കണ്ടെത്തി. പിടിച്ചെടുത്ത രേഖകളിൽ പ്രതികളുടെ പേരിലും സ്ഥാപനങ്ങളുടെ പേരിലും വിവിധ ബാങ്കുകളിലായി 7+ അക്കൌണ്ടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. പെസോ ഇന്റർനാഷണൽ, തേക്കടി റിസോർട്ട് തുടങ്ങിയവരുടെ പേരിലാണ് അക്കൌണ്ട് ഉള്ളത്. പ്രതികളുടെ ആസ്തി വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ കൂടുതൽ ഭൂമി ഇടപാടുകൾ നടത്തിയതായുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡിക്ക് പരാതി നൽകുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇതിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും ലോക്കലായിട്ടുള്ള കുറച്ച് നേതാക്കന്മാരെയും സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തുകൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ശക്തമായിട്ട് അന്വേഷണം ആവശ്യമാണ്. ഇഡിയുടെ അന്വേഷണം ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. പണത്തിന്റെ ഒഴുക്ക് ഇരിങ്ങാലക്കുടയിലെ നിയമമണ്ഡലത്തിൽ വന്നതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതേസമയം ബാങ്ക് തട്ടിപ്പിൽ സംഘടനാപരമായ നടപടി മുതിർന്ന നേതാക്കളിലേക്കും ഉണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ബേബി ജോൺ, മുൻമന്ത്രി എ സി മൊയ്തീൻ, പി കെ ബിജു എന്നിവർക്കെതിരെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാന ഘടകം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നേതാക്കൾക്കെതിരായ വിഷയങ്ങളും ചർച്ച ചെയ്യും. കരുവന്നൂർ മാതൃകയിൽ നടന്ന തട്ടിപ്പ് പുറത്തുവന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും കോട്ടയം വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണം തിരികെ പിടിക്കാൻ നടപടികളില്ല. ജീവനക്കാരും ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെ 29 പേർ ചേർന്നാണ് ഇവിടെ 44 കോടി രൂപ തട്ടിയെടുത്തത്. ജീവിത സമ്പാദ്യമായ നിക്ഷേപം നഷ്ടപ്പെട്ടതോടെ ആത്മഹത്യയുടെ വക്കിലാണ് സഹകാരികൾ. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരുടേത് ഉൾപ്പെടെ വൻതുക നിക്ഷേപം സമാഹരിച്ച ശേഷമാണ് കോട്ടയം വെള്ളൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നത്. 44 കോടി സഹകാരികൾക്ക് നഷ്ടമായി. വായ്പയെടുത്തവർ അറിയാതെ ഈടിന്മേൽ വായ്പകളെടുത്തും ഒരേ സ്ഥിര നിക്ഷേപത്തിന്റെ പേരിൽ നിരവധി ലോണുകൾ അനുവദിച്ചുമായിരുന്നു തട്ടിപ്പ്. ക്രമക്കേട് നടത്താൻ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തി. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് തെളിഞ്ഞിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ല. എൻ്റെ പൈസയിൽ നല്ലൊരു ഭാഗവും അവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. 3.5 വർഷമായി ബാങ്കിൽ ജീവനക്കാരും ബോർഡ് മെമ്പേഴ്സും അവരുടെ സ്വന്തക്കാരും കൂടെ കൂടി തിരിമറി നടത്തി നിക്ഷേപം അപഹരിക്കുന്ന ഒരു രീതിയായിരിക്കും സംഗതി വന്നിരിക്കുകയാണ്. ഞങ്ങൾ നിക്ഷേപകർക്കിപ്പോൾ പൈസയില്ല, നിക്ഷേപ എമൗണ്ടില്ല, പലിശയില്ല. ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതി ഹൈക്കോടതിയെയും വിജിലൻസിനെയും സമീപിച്ചിരുന്നു. ലോണുകൾ തിരികെ അടച്ചാൽ നിക്ഷേപകരുടെ നഷ്ടം നികത്താനാകും. എന്നാൽ പ്രാദേശിക CPM നേതൃത്വം പാർട്ടി നടപടികൾ മാത്രമെടുത്ത വിവാദം അവസാനിപ്പിച്ചു. നിലവിൽ വരുമാനം പോലുമില്ലാതെ ദുരിതത്തിലാണ് നിക്ഷേപകരിൽ പലരും. ഞാൻ 70 വയസ്സായ ഒരു കുഞ്ഞു കർഷകനാണ്. എനിക്ക് ആ പൈസ അതിൽ നിന്നും കാർഷികവൃത്തിയിൽ നിന്നും അധികം പൈസയൊന്നും കിട്ടാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് ഈ പലിശ മേടിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും പലിശ തരും, അങ്ങനെ പലിശ മേടിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലിശയില്ല, പൈസയില്ല, ഒന്നുമില്ല. തട്ടിപ്പുകാരിൽ നിന്ന് പണം തിരികെ പിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 24 കോട്ടയം. ക്രമക്കേട് വിവരങ്ങൾ പുറത്തുവന്ന തൃശൂർ മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്കിൽ പണം പിൻവലിക്കാൻ നിക്ഷേപകരുടെ തിരക്ക്. സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നും പണം പിൻവലിക്കാനെത്തുന്ന നിക്ഷേപകർക്ക് ആവശ്യപ്പെടുന്ന തുക നൽകുന്നുണ്ടെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. അതിനിടെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ മൂസ്പെറ്റ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടിരുന്നു. ബാങ്ക് 13 കോടി രൂപ നഷ്ടത്തിലെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട്. ഭൂമിയുടെ മതിപ്പ് വില കൂട്ടി നൽകി വായ്പ അനുവദിച്ചതാണ് നഷ്ടത്തിനിടയാക്കിയത്. വിവരം പുറത്തുവന്നതോടെ ആശങ്കയിലായ നിരവധി നിക്ഷേപകർ തുക പിൻവലിക്കാനായി ബാങ്കിലേക്കെത്തി. കൂടുതൽ ആളുകൾ എത്തിയതോടെ പണം പിൻവലിക്കുന്നതിന് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ടോക്കൺ അടിസ്ഥാനത്തിലാണ് നിലവിൽ പണം തിരികെ നൽകുന്നത്. ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നും നിക്ഷേപകർക്ക് അവർ ആവശ്യപ്പെടുന്ന തുക പിൻവലിക്കാൻ തടസ്സമില്ലെന്നും ഭരണസമിതി അറിയിച്ചു. അതേസമയം മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിട്ടും സംഘടനാ നടപടിയോ സർക്കാർ നടപടിയോ ഉണ്ടായില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. 24 തൃശൂർ.
മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി. ക്രമക്കേടിലൂടെ നഷ്ടമായ 38 കോടി രൂപ പ്രതികളിൽ നിന്ന് ഈടാക്കാനുള്ള ഉത്തരവ് നടപ്പായില്ല. റവന്യൂ റിക്കവറിയും അനന്തമായി നീളുകയാണ്. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖയിലെ നിക്ഷേപകർ കഴിഞ്ഞ 4 വർഷമായി നിയമപോരാട്ടത്തിലാണ്. 2016 ക്രമക്കേട് കണ്ടെത്തുന്നത്. ബാങ്കിന് നഷ്ടപ്പെട്ട 38 കോടി 73 ലക്ഷം രൂപ ആരോപണ വിധേയരിൽ നിന്ന് ഈടാക്കണമെന്ന് കാട്ടി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവുമിറക്കി. മുൻ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായിരുന്ന 14 പേരിൽ നിന്നാണ് നഷ്ടം ഈടാക്കേണ്ടത്. എന്നാൽ റവന്യൂ റിക്കവറി നടപടികൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ആർബിട്രേഷൻ കേസ് തുടങ്ങി 4.5 വർഷമായി, അത് ഇതുവരെ വാദം എന്നുള്ള കേസിലേക്ക് എത്തിയിട്ടില്ല, ആ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല. ആളെ കക്ഷി ചേർക്കണോ വേണ്ടായോ എന്നുള്ള തർക്കങ്ങളുമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ അന്വേഷണം ഇഴയുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയെ സമീപിച്ചു. 6 മാസം കഴിഞ്ഞിട്ടൊന്നും ആകാത്ത സ്ഥിതി വീണ്ടും കോടതി ഞങ്ങൾ ചെന്നു. അന്നേരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ ഒരു 2-3 മാസം നല്ല രീതിയിൽ പോയി, ഇപ്പോൾ കണ്ട് മന്ദീഭവിച്ച സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നിക്ഷേപകരുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 4 വർഷത്തിനിപ്പുറവും നിക്ഷേപകരുടെ ആശങ്കയ്ക്ക് പരിഹാരമില്ലെന്ന് ചുരുക്കം. സജോ ദേവസ്യാം, 24 ആലപ്പുഴ. സഹകരണ തട്ടിപ്പിൽ നിന്ന് നമ്മൾ നേരെ ഡൽഹിയിലേക്കാണ്. തുടർച്ചയായ 5-ാം ദിവസവും പാർലമെന്റ് സ്തംഭനം തുടരുന്ന കാഴ്ചയാണ് അവിടെ. ഇന്ന് രാവിലെ ലോക്സഭയും രാജ്യസഭയും നടപടികൾ തുടരാനാകാതെ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഫോൺ ചോർത്തൽ, കാർഷിക നിയമ ഭേദഗതി, ഈ വിഷയങ്ങളിലൊക്കെയാണ് സഭയിൽ ബഹളമുണ്ടായത്. വോട്ടെടുപ്പില്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞിട്ടും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. 2 മണിക്ക് സഭകൾ നിയമനിർമ്മാണ അജണ്ടയിലേക്കാണ് കടക്കുന്നത്. പെഗസിസ് ഫോൺ ചോർത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ സുപ്രീം കോടതിയിൽ. എൻ റാമും ശശികുമാറുമാണ് കോടതിയെ സമീപിച്ചത്. പശ്ചിമബംഗാൾ സർക്കാർ ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പെഗസിസ് ഫോൺ ചോർത്തലിൽ സിറ്റിംഗ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ എൻ റാമിന്റെയും ശശികുമാറിന്റെയും ആവശ്യം. പെഗസിസ് സ്പൈവെയർ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരോ ഏജൻസികളോ ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കണം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം. ഫോൺ ചോർത്തൽ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഹർജിയിൽ ആരോപിച്ചു. പെഗസിസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെത്തുന്ന 3-ാമത്തെ ഹർജിയാണിത്. ഉന്നത രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും അടക്കം ഫോൺ ചോർത്തലിന് ഇരയായെന്ന ആരോപണമുള്ള ഹർജികൾ പരിഗണിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണയുടെ നിലപാട് നിർണായകമാകും. പശ്ചിമബംഗാൾ സർക്കാർ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. പാലാ രൂപത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 3-ലധികം കുട്ടികളുള്ള വിശ്വാസികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച നിലപാട് അത് ഒരു ഉറച്ച നിലപാടെന്ന് വ്യക്തമാക്കുന്നു പാലാ രൂപത. കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് പ്രഖ്യാപനം. പ്രതിസന്ധി കാലത്ത് കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാനാണ് തീരുമാനമെന്നും രൂപത വ്യക്തമാക്കുന്നു. നേരത്തെ നടപടി വിവാദമായതോടെ രൂപത ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പിൻവലിച്ചിരുന്നു. ഇപ്പോൾ ഒരു സർക്കുലറായി കാര്യങ്ങൾ വരുന്നു. CG ദിൽജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്നും. ദിൽജിത്ത് നേരത്തെ ഇട്ട പോസ്റ്റ് വിവാദമായപ്പോൾ അത് പിൻവലിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സർക്കുലറിലൂടെ തങ്ങൾ നേരത്തെ ആലോചിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ച കാര്യമാണ് ഇത് എന്ന് വ്യക്തമാക്കുകയല്ലേ പാലാ രൂപത? തീർച്ചയായും ഈ ഒരു തീരുമാനം വിവാദമായതോടുകൂടി ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കിക്കൊണ്ട് നിലപാട് ഇത് തന്നെയാണ് എന്നൊരു ഒരിക്കൽ കൂടി പാലാ രൂപത വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പ്രകാരം തന്നെ ആനുകൂല്യങ്ങൾ നൽകും. പ്രതിസന്ധി കാലത്ത് ഈ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം എന്നാണ് പല രൂപത വ്യക്തമാക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 4-ാമത്തെ കുട്ടി മുതൽ പ്രസവ ചികിത്സ സൗജന്യമായി നൽകും. അത് രൂപതയ്ക്ക് കീഴിൽ തന്നെയുള്ള മാർസലീവ മെഡിസിറ്റി എന്ന ആശുപത്രി മുഖേനയാണ് അത് നൽകുക. അതോടൊപ്പം 5-ാമത്തെ കുട്ടി മുതൽ ആനുകൂല്യങ്ങളുണ്ട്. 1,500 രൂപ പ്രതിമാസം ധനസഹായമുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ 4-ാമത്തെ കുട്ടിക്കും പിന്നീട് ഉണ്ടാകുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പോടുകൂടി നൽകും. ഇത് രൂപതയ്ക്ക് കീഴിൽ തന്നെയുള്ള ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് മുഖാന്തരമാണ് ഈ ഒരു സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക. 2021 മുതൽ ഉള്ള ഈ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തിൽ വിശ്വാസികൾക്ക് നൽകുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ രൂപത നൽകുന്നുണ്ട്. പ്രത്യേക സർക്കുലറിലൂടെയാണ്
രൂപത ഈ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമായി അറിയിച്ചിട്ടുള്ളത്. ദിൽജിത്ത്, പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. ഇത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഒരു ജനസംഖ്യാ നിയന്ത്രണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഈ ഒരു സർക്കുലർ ഇറക്കുന്നു, ക്രിസ്ത്യൻ തത്വത്തിന്റെ പേരിൽ പറയുന്ന കാര്യമെന്നൊക്കെ ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൃത്യമായ സ്റ്റാൻഡായി പാലാ രൂപത എടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത്തരത്തിൽ ജനസംഖ്യ അനുപാതത്തിൽ വ്യക്തമായ അസംതൃപ്തികൾ നേരത്തെ തന്നെ സഭ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുൻപ് തന്നെ ഇത്തരത്തിൽ സഭാ വിശ്വാസികളോട് കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ സഭകൾ നൽകിയിരുന്ന രൂപതകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലർ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു ചികിത്സാ സഹായവും വിദ്യാഭ്യാസ സഹായവും പ്രതിമാസം ധനസഹായം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കുലർ കൂടി വരുമ്പോൾ ഒരിക്കൽ കൂടി അതിന് അടിവരയിട്ട ജനസംഖ്യ വർധനവിന് ആഹ്വാനം നൽകുക കൂടിയാണ് ഇപ്പോൾ സഭ ചെയ്യുന്നത്. ബിഷപ്പും അതോടൊപ്പം ഈ രൂപതയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചുമതലകൾ വഹിക്കുന്ന ആളുകളും ഈ ഒരു തീരുമാനം പുറത്തു വന്ന വാർത്തകൾ സ്ഥിരീകരിക്കുകയും അത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഒരു സർക്കുലർ പാലാ രൂപത പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ, നാലോ അതിൽ കൂടുതലോ കുട്ടികളുള്ള ദമ്പതികൾക്ക് ധനസഹായവും ചികിത്സാ സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പാലാ രൂപതയുടെ തീരുമാനം അതൊരു സർക്കുലറായി അവർ പുറത്തേക്ക് ഇറക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മാറി രൂപതയുടെ കൃത്യമായ നിലപാടാണിതെന്ന് പാലാ രൂപത വ്യക്തമാക്കുകയാണ്. വീണ്ടും സ്വാഗതം. ഭിക്ഷാടനം നിരോധിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണെന്നും കോടതിയുടെ ഉത്തരവ് കൊണ്ട് ഭിക്ഷാടനം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഭിക്ഷാടകരുടെ വാക്സിനേഷനിലും പുനരധിവാസത്തിലും കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി. പൊതുസ്ഥലങ്ങളിലെയും ട്രാഫിക് പോയിന്റുകളിലെയും ഭിക്ഷാടനം വിലക്കണമെന്നും ഭിക്ഷാടകരുടെ വാക്സിനേഷനിലും പുനരധിവാസത്തിലും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. പൊതുസ്ഥലങ്ങളിലെയും ട്രാഫിക് പോയിന്റുകളിലെയും ഭിക്ഷാടകരെ ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിലപാട് വ്യക്തമാക്കി. വരേണ്യവർഗ ചിന്താഗതി കോടതിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ദാരിദ്ര്യമാണ് ഭിക്ഷാടനത്തിന് അടിസ്ഥാന കാരണം. ദാരിദ്ര്യമില്ലാത്തവർ ഭിക്ഷ യാചിക്കില്ല. ഭിക്ഷാടകരുടെ പുനരധിവാസമാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. ഭിക്ഷാടകരുടെ വാക്സിനേഷനിലും പുനരധിവാസത്തിലും നടപടിയെടുക്കണമെന്ന ഹർജിയിലെ ആവശ്യം പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും ഡൽഹി സർക്കാരിനും നിർദ്ദേശം നൽകി. നോട്ടീസ് അയയ്ക്കാൻ ഉത്തരവിട്ട കോടതി ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്നും വ്യക്തമാക്കി. എംബി പ്രദീപ് കുമാർ, 24 ഡൽഹി. വെള്ളിത്തിളക്കവുമായി മീരാബായ് ചാനു ഇന്നലെ തിരിച്ചെത്തി. ഒരു കുട്ടി മീരാബായ് ചാനുവിനെയാണ് 24 വാർത്ത ഇനി പരിചയപ്പെടുത്തുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിലെ വെള്ളിമെഡൽ വിജയത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വരും തലമുറ മാതൃകയാക്കി മാറ്റുകയാണ് മീരാബായ് ചാനുവിനെ. മീരയുടെ ദൃശ്യങ്ങൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കുഞ്ഞുമിടുക്കിയുടെ പ്രകടനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ ചർച്ചയാണ്. ടോക്കിയോ ഒളിമ്പിക്സിലെ വെള്ളിമെഡൽ ജേതാവ് മീരാബായ് ചാനു രാജ്യത്തെ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. അത്തരത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട ഒരു കുഞ്ഞുമിടുക്കിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ച. ഒട്ടനവധി ട്വീറ്റുകളാണ് മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ചുകൊണ്ട് ദിനം പ്രതി വരുന്നത്. അതിൽ രണ്ടുവട്ടം കോമൺവെൽത്ത് ഗോൾഡ് മെഡൽ ജേതാവായ തമിഴ്നാട്ടുകാരൻ സതീഷ് ശിവലിംഗം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. മീരാബായ് ചാനുവിനെ അനുകരിച്ച പെൺകുട്ടിയുടെ വീഡിയോ യഥാർത്ഥ പ്രചോദനം എന്ന തലവാചകത്തോടു കൂടിയാണ് സതീഷ് ശിവലിംഗം തന്റെ പേജിൽ പങ്കുവച്ചത്. ചാനു ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് വീഡിയോ ഷെയർ ചെയ്തത്. ഒളിമ്പിക്സ് ഡെസ്ക്, 24. ഐ എസ് ആർഒ ചാരക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ പ്രതിരോധിക്കാൻ സിബിഐ. കേസിൽ സോളിസിറ്റർ ജനറലോ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹൈക്കോടതിയിലെത്തും. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് സിബിഐ ചൂണ്ടിക്കാട്ടും. അതേസമയം നമ്പി നാരായണൻ സിബിഐ ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകിയത് അന്വേഷിക്കണമെന്ന ഹർജി തിരുവനന്തപുരം സിജെഎം കോടതി തള്ളി. ഹൈക്കോടതിയിൽ സിബിഐക്ക് സ്ഥിരം സ്റ്റാൻഡിംഗ് കൌൺസിൽ ഇല്ലാത്ത കാരണത്താൽ ചാരക്കേസ് ഗൂഢാലോചനയിലെ മുൻകൂർ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അഭിഭാഷകരെ ഇറക്കാൻ സിബിഐ തീരുമാനിച്ചത്. കേസിൽ അടുത്ത തിങ്കളാഴ്ച സോളിസിറ്റർ ജനറലോ അഡീഷണൽ സോളിസിറ്റർ ജനറലോ ഹൈക്കോടതിയിൽ ഹാജരാകും. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഏതു വിധേനയും തടയുകയാണ് ലക്ഷ്യം. അതേസമയം പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് സിബിഐ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും
മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കാനും CBIക്ക് നീക്കമുണ്ട്. ഇതിനിടെ നമ്പിനാരായണൻ CBI ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകിയത് അന്വേഷിക്കണമെന്ന എസ് വിജയന്റെ ഹർജി തിരുവനന്തപുരം CJM കോടതി തള്ളി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ശബരിമല മാളികപ്പുറം മേൽശാന്തി ഒഴിവുകളിലേക്കുള്ള 7 പേരുടെ അപേക്ഷ നിരസിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് കമ്മീഷണറുടേതാണ് നടപടി. മലയാള ബ്രാഹ്മണരല്ലെന്ന കാരണത്താലാണ് 7 പേരുടെയും അപേക്ഷ തള്ളിയത്. അപേക്ഷാ ഫീസായ 2,500 രൂപ ഇവർക്ക് മടക്കി നൽകി. CV വിഷ്ണുനാരായണൻ, TL സുജിത്, MR രജീഷ് കുമാർ, PR വിജീഷ്, M വിജു, CA ഷാജിമോൻ, MM രജീഷ് എന്നിവരുടെ അപേക്ഷകളാണ് തള്ളിയത്. ഹൈക്കോടതി അംഗീകരിച്ച വ്യവസ്ഥകൾ പ്രകാരമാണ് മലയാള ബ്രാഹ്മണരെ മാത്രം മേൽശാന്തിയായി പരിഗണിക്കുന്നതെന്ന് ബോർഡ് വ്യക്തമാക്കി. വിഷയത്തിൽ അബ്രാഹ്മണ അപേക്ഷകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാലടി സർവകലാശാലയിൽ ഉത്തരപേപ്പർ കാണാതായ സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. സർവകലാശാലയിലെ പല CCTVകളും പ്രവർത്തിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാകാം ഉത്തരപേപ്പർ കാണാതായതിന് പിന്നിലെന്നാണ് സംശയം. ഫോറൻസിക് സംഘവും സർവകലാശാലയിലെത്തി പരിശോധന നടത്തും. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് കാണാതായ PG സംസ്കൃതം സാഹിത്യം വിഭാഗത്തിലെ 276 ഉത്തരപേപ്പറുകൾ ഇന്നലെ ഉച്ചയോടെ പരീക്ഷാ വിഭാഗം ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. സർവകലാശാല അധികൃതർ തന്നെ പേപ്പർ കണ്ടെത്തിയ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ അകാരണമായി സസ്പെൻഡ് ചെയ്ത അധ്യാപകൻ KA സംഗമേശനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾ നിരാഹാര സമരം തുടരുന്നതിനിടെയായിരുന്നു കാണാതെ പോയതെന്ന് പറഞ്ഞ ഉത്തരക്കടലാസുകൾ പ്രത്യക്ഷപ്പെട്ടത്. സസ്പെൻഷൻ പിൻവലിച്ചതോടെ സർവകലാശാലയിലെത്തിയ KA സംഗമേശന് ഇടത് അധ്യാപക സംഘടന സ്വീകരണം നൽകി. ഞാൻ March 17 തന്നെ കൊടുത്ത പേപ്പറ് ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ എങ്ങനെയാ പൊങ്ങി വന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പോലീസ് അത് മറ്റുള്ള ഏജൻസികൾ കാര്യക്ഷമമായി സൂക്ഷ്മമായി ശാസ്ത്രീയമായി അന്വേഷിക്കുക തന്നെ വേണം. എന്നിട്ട് കുറ്റവാളികളെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസും നൽകുന്ന വിവരം. ഒരാഴ്ച മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കിട്ടാത്ത ഉത്തരക്കടലാസ് സർവകലാശാല ജീവനക്കാർ തന്നെ കണ്ടെടുത്തതിൽ ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രദേശത്തെ പല CCTVകളും ഇപ്പോഴും പ്രവർത്തനരഹിതമാണ്. പ്രവർത്തിക്കുന്ന CCTVകളിൽ നിന്ന് പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇത് മുൻനിർത്തി അന്വേഷണം തുടരും. സർവകലാശാലയിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും ഉണ്ടാകും. വിനിൽ കാശിക്കൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24, കൊച്ചി. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കും. August 13 സഭ പിരിയാൻ ധാരണ. നാളെ ചേരുന്ന കാര്യോപദേശക സമിതിയിലായിരിക്കും അന്തിമ തീരുമാനം. അൽ അമീൻ ചേരുന്നു. അൽ അമീൻ, നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് ഓണത്തിന്റെ പശ്ചാത്തലത്തിലാണോ? ലഭിക്കുന്ന സൂചനകൾ എങ്ങനെ? അഞ്ചാം കേരള നിയമസഭയുടെ 2nd August 18 ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഓണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനാണ് നിലവിലെ ആലോചന. 13 സഭ പിരിയാനാണ് ആലോചിക്കുന്നത്. നാളെ ചേരുന്ന കാര്യോപദേശക സമിതിയിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഓക്കെ, അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.